Hello friends, Technique in Malayalam channel like you. Swagatham in nammal unbox cheyan pogunnathu Infinix ineettum pudhiya smartphone aaya Infinix S5 Lite aanu. Appo Infinix S5 Lite Infinix inde ettum pudhiya budget smartphone aanu. Appo korchu naalukku munpu Infinix avare oru punch hole camera aaya Infinix S5 irakkiyirunnu. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പ് ഡൗൺ വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ട്രിപ്പിൾ റിയർ ക്യാമറസേ വരുന്നുള്ളൂ. ഇൻഫിനിക്സ് S5നകത്ത് ക്വാഡ് റിയർ ക്യാമറസും 32 MP സെൽഫി ക്യാമറയായിരുന്നു. ഇവിടെ 16 MP സെൽഫി ക്യാമറയും ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. അതാണൊരു ഡൗൺ സൈസിങ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ലൈറ്റ് വേരിയൻറ്റിൽ. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ടും തന്നെ ഓൾമോസ്റ്റ് സിമിലറാണ്. 4 GB റാമും 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ 6.6 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, ഹീലിയോ P22 ഒക്ടോകോർ പ്രോസസ്സറും 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും പഞ്ച് ഹോൾ ക്യാമറയും നിങ്ങൾക്ക് കാണാം. ഡിവൈസിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ തന്നെ എല്ലാ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സും എഴുതിയിട്ടുണ്ട്. 16 MP ലോ ലൈറ്റ് സെൽഫി ക്യാമറ, ട്രിപ്പിൾ ക്യാമറ, 4000 mAh കപ്പാസിറ്റി ബാറ്ററി, ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടാണ്, അതായത് ഡുവൽ സിം കാർഡും SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് S5 ലൈറ്റ് വേരിയൻ്റ്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ കാണുന്നത് ഡിവൈസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വീണ്ടും ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3-day ബാറ്ററി ലൈഫാണ് ഇൻഫിനിക്സ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ പഞ്ച് ഹോൾ ക്യാമറ ആണ്, 16 MP പഞ്ച് ഹോൾ ക്യാമറ. പിന്നെ ബാക്ക് പാനലിൽ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ റിയർ ക്യാമറ, 16 MP പ്രൈമറി ക്യാമറയും ഒരു 2 MP ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഒരു ലോ ലൈറ്റ് സെൻസറുമാണ് വരുന്നത്. ക്വാഡ് LED ഫ്ലാഷ് കാണാം, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, ഇൻഫിനിക്സിൻ്റെ ലോഗോ കാണാം. പിന്നെ S5 ബാക്ക് പാനലിൽ കുറച്ച് കർവ്ഡ് ആയിരുന്നു, ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് ബാക്ക് പാനലാണ് വരുന്നത്. അതാണ് ഒരു മേജർ ഡിസൈനിൽ ഡിഫറൻസ് വേണമെങ്കിൽ പറയാവുന്നത്. ഇവിടെ കുറച്ച് കർവ്ഡ് ആയിരുന്നു രണ്ട് സൈഡും, പക്ഷേ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ബാക്ക് പാനൽ, രണ്ടും പോളി കാർബണേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ സിം ട്രേ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ്. ബോട്ടം സെക്ഷനിലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും പിന്നെ 3.5 mAh ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത്, ഐ മീൻ ഡിവൈസിൻ്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ. നമുക്കിത് പീൽ ചെയ്യാം, ഫീൽ ചെയ്തിട്ട് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെയാണ് അവിടെ വരുന്നതെന്ന് കൂടി നോക്കാം. ബോക്സിനകത്ത് പിന്നെ വരുന്നത് ഒരു ചാർജറാണ്, 5V 1.2 A ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 10V ഇല്ല, 6V ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, വളരെ ബേസിക് ചാർജിങ് ആണ്. പിന്നെ ഒരു ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് മൈക്രോ USB ഡേറ്റ സിങ്കിങ് കേബിളാണ് വരുന്നത്. പിന്നെ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കയ്യിലുള്ളത് സിം ഇജക്ട് പിന്നെ ഇൻക്ലൂഡഡാണ്. പിന്നെ മാനുവൽ വാറൻറ്റി ഇൻഫർമേഷൻ, യൂസർ മാനുവലും വാറൻറ്റി ഇൻഫർമേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാവുന്ന ഒരു കേസാണ്, ഒരു നല്ലൊരു ക്വാളിറ്റി കേസാണ്, ഒരു പാറ്റേണൊക്കെ ബാക്കിൽ ഇൻക്ലൂഡഡാണ്. നമ്മൾ മുമ്പ് ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണിൽ കണ്ട അതേ ടൈപ്പ് കേസാണ് ഇത്. പക്ഷേ ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, ഇത് TPU കേസ് തന്നെയാണ്. പക്ഷേ TPU കേസിനകത്ത് ഒരു പാറ്റേണെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു സ്ക്രീൻ ഗാർഡാണ്, പഞ്ച് ഹോൾ ക്യാമറയൊക്കെ കട്ട് വരുന്ന ഒരു സിം സ്ക്രീൻ ഗാർഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്, ഇതിനകത്ത് വരുന്നത് 6.6 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്, 400 nits ഓഫ് ബ്രൈറ്റ്നെസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബജറ്റ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ നമുക്ക് പറയാം. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്, ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ ഫേസ് ചെയ്തില്ല. പിന്നെ കളർ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം ബജറ്റ് സ്മാർട്ട് ഫോണാണ്. പിന്നെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്, നിങ്ങൾക്ക് കാണാം. 16 MP പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇനി നമുക്ക് സെറ്റിംഗ്സ് പാനലിലൊന്ന് പോകാം. സെറ്റിംഗ്സ് പാനലിൽ നിങ്ങൾക്ക് കാണാം XOS ആണ് വരുന്നത്, അത് കസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. Android 9 Pi ആണ് അതിൻ്റെ ബേസ് സോഫ്റ്റ്വെയർ വേർഷൻ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കാണാം. ഡിസ്പ്ലേയിൽ ഐ മീൻ കസ്റ്റമൈസേഷൻ, അതായത് തീം സപ്പോർട്ട് ഉണ്ട്. പിന്നെ ജെസ്റ്റ് സപ്പോർട്ടഡ് ഉണ്ട്, ഗെയിം മോഡ് ഉണ്ട്, സ്മാർട്ട് പാനലിൽ ഒരുപാട് ആക്സസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ ആണ്, നല്ലൊരു റിഫ്രഷിങ് UI ആണ്. പക്ഷേ ഇതിനകത്ത് എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡാണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് ഗെയിംസും കുറേ ആപ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇൻഫിനിക്സിൻ്റെ പൊതുവേ XOS ലുള്ളൊരു കുഴപ്പമെന്ന് പറയാവുന്നത്. പിന്നെ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ ട്രിപ്പിൾ റിയർ ക്യാമറാസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം AI ക്യാമറ, വീഡിയോ റെക്കോർഡിംഗ്, ബ്യൂട്ടി മോഡ്, ബൊക്കെ മോഡ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 1080p റെസൊല്യൂഷൻ, അതായത് ഫുൾ HD സപ്പോർട്ടഡ് ആണ്. പിന്നെ HDR മോഡും ഇൻക്ലൂഡ് ആണ്. ഫ്രണ്ട് ക്യാമറയാണ് 16 MP ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് ഇൻഫിനിക്സ് S5 ലൈറ്റ് എന്നിടത്തെ ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിലായി നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ബജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ക്യാമറ ക്ലാരിറ്റി എല്ലാം ഇൻഫിനിക്സ് S5 ലൈറ്റ് തരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറയാണ്, ഒരു ലോ ലൈറ്റ് സെൻസറും കൂടി ഇൻക്ലൂഡഡ് ആണ്. S5 വൈഡ് ആംഗിളും മാക്രോ ലെൻസും ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പക്ഷേ S5 ലൈറ്റിൽ ആ രണ്ട് ഫീച്ചേഴ്സും ഇല്ല, അതിന് പകരമാണ് ലോ ലൈറ്റ് സെൻസറും ഒരു ഡെപ്ത് സെൻസറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് എസ് ഫൈവ് ലൈറ്റിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.